ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. City Golden Diamonds, Main Road, Pathanapuram. 100% BIS Hallmark Gold. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Best quality product is our responsibility. Deva Star Homes, Punalur, Pathanapuram. സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ശേഖരം, ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPT ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷെഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലീഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലീഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്ന് വാങ്ങുമ്പോൾ പൊന്ന് സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്ന് വാങ്ങൂ, പൊന്ന് സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവല്ലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ ആയിരത്തിലേറെ ഡിസൈനുകൾ. പൊന്ന് വാങ്ങുമ്പോൾ പൊന്ന് സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവല്ലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ജോയിസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോ. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് സ്റ്റോവ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോ. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുലിപ്പേടിയിൽ വിരണ്ട് കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴ ജനവാസ കേന്ദ്രത്തിൽ പുലിയിറങ്ങി, നാട്ടുകാർ ഭീതിയിൽ.
ടി ആർ ആൻഡ് ജി എസ്റ്റേറ്റ് സമരം 10 ദിവസത്തിലേക്ക് കെ എൻ ബാലഗോപാൽ എം പി സ്ഥലം സന്ദർശിച്ചു. സമരക്കാർ ആവേശത്തിൽ. കുളത്തൂപ്പുഴ അരിപ്പ സമരഭൂമിയിലെ കൊയ്ത്തുത്സവം പ്രദേശത്തിന് കൗതുകവും ആവേശവുമായി. പുനലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാറിന്റെ ഭൗതിക ശരീരം നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചു. നാനാതുറയിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴയിലെ ജനവാസ കേന്ദ്രത്തിൽ പുലി ഇറങ്ങി, നാട്ടുകാർ ഭീതിയിൽ. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ ചുറ്റമ്പലം സ്വദേശിയായ നബീസത്ത് ബീവിയാണ് ആദ്യം പുലിയെ കണ്ടത്. തുടർന്ന് ഈ വിവരം സമീപത്തെ മറ്റൊരാളെ കൂടി അറിയിച്ചു. തുടർന്ന് പുലി ഇറങ്ങിയതായി വാർത്ത പരക്കുകയായിരുന്നു. ഭയന്ന് വീടിനുള്ളിൽ കടന്ന് കഥകളയ്ക്കുകയായിരുന്നുവെന്നും നബീസത്ത് ബീവി ചാനൽ ലൈവിനോട് പറഞ്ഞു. ഞാൻ അവിടെ ഇന്ന് കഥ തുറന്ന് നോക്കിയപ്പോ ഇത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിൽക്കുന്നത് അതെന്തായാലും അറിയാൻ വേണ്ടി ഒന്നും കൂടെ നോക്കി. അന്നേരം പുലിയാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ അമ്മയെ വിളിച്ച് അപ്പൊ അവര് വന്ന് കണ്ടിട്ട് അവര് പറഞ്ഞു മക്കളെ ഇത് പുലിയാണെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് പെരിയ കയറി കഥ പടയ്ക്കാൻ പറഞ്ഞ് നമ്മള് കഥ പടച്ച് എന്നിട്ട് ആ ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ആ പ്ലാവിന്റെ അതിൽ ഇറങ്ങി. പ്രദേശത്തു നിന്നും പുലിയുടെ സാമ്യമെന്ന് സംശയിക്കുന്ന നിരവധി കാൽപ്പാടുകൾ കണ്ടെത്തി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ ശേഖരിച്ചു. സ്ഥലത്ത് നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും വനപാലകർ അറിയിച്ചു. എന്നാൽ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ പലരും പുലിയെ കണ്ടതായി പറയപ്പെടുന്നു. ഇത് നാട്ടുകാർക്കിടയിൽ ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. അമ്പനാട് ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ എം പി എത്തി. സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും എം പി ഓർമ്മിപ്പിച്ചു. അളമുട്ടിയാൽ ചേനയും കടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അളമുട്ടിയാൽ ചേനയും കടിക്കും അല്ലാതെ ഒരിക്കലും തൊഴിലാളി ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരില്ല. ആ ഒരു സ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു സമരത്തിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, ഞാൻ സിപിഐഎമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പറയുകയാണ്, സിപിഐഎമ്മും സിപിഐയുടെയും എല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യവിശ്വസിയൊക്കെ എല്ലാം ഉണ്ട്. സിപിഐഎമ്മിന്റെ പ്രവർത്തകർ എല്ലാവരും ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരുടെ അവകാശങ്ങൾ എത്ര ഉന്നതനായ, എത്ര സ്വാധീനമുള്ള, എത്ര നിയമപരമായ കാര്യങ്ങളുമായി നടക്കുന്ന ഏത് മുതലാളിയാണെങ്കിലും ഈ സമരം വിജയിപ്പിക്കുന്നതിലും കൂടെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും, സിപിഐഎം ഉണ്ടാവുമെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അമ്പനാട് ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ എം പി എത്തി. നിരാഹാര സമരത്തിൽ ഏർപ്പെട്ട ടി സി സരോജ, ജപമണി എന്നിവരുടെ സമരം ജില്ലാ സെക്രട്ടറി നാരങ്ങാവെള്ളം നൽകി അവസാനിപ്പിച്ചു. മറ്റു രണ്ട് തൊഴിലാളികൾ സമരം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് കെ എൻ ബാലഗോപാൽ എം പി സമരത്തെ അഭിവാദ്യം ചെയ്തു. അമ്പനാട്ട എസ്റ്റേറ്റിനും ഹരിസ മലയാളത്തിനും ഈ കൂടുതൽ ആയിരക്കണക്കിന് ഏക്കർ കൈവെക്കാൻ അവകാശം. ഗവൺമെന്റ് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ട്രസ്റ്റിമാരെ പോലെ ഏൽപ്പിക്കുന്നു, നിങ്ങളിത് മര്യാദയ്ക്ക് കൊണ്ടു നടക്കണം. ഇവന്റെ ഒന്നും കുടുംബ സ്വത്തല്ല, ഒരാളെയും കുടുംബ സ്വത്തല്ല ഈ ഭൂമി. അവർക്ക് എന്തും ചെയ്യാനും അവർക്ക് നൂറുകണക്കിന് കോടിയോ അതിനപ്പുറം മറ്റു സ്വത്തുണ്ടാക്കാനുള്ള കുടുംബ സ്വത്തല്ല. സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സി ഐ ടി യു നേതാവ് എൻ പത്മലോചനൻ, സിപിഎം ഏരിയ സെക്രട്ടറി എം എ രാജഗോപാൽ എന്നിവർ ജില്ലാ സെക്രട്ടറിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് പുനലൂർ പത്തനംതിട്ട റൂട്ടിലെ സ്വകാര്യ ബസ് സർവീസായ വേണാടിലെ ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചു. പണിമുടക്കിയ ജീവനക്കാർ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സത്യാഗ്രഹവും ആരംഭിച്ചു. ശമ്പളം വർദ്ധിപ്പിക്കുകയും മറ്റ് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പുനലൂർ പത്തനാപുരം റൂട്ടിലെ സ്വകാര്യ ബസ് സർവീസായ വേണാടിലെ ജീവനക്കാർ സമരം ആരംഭിച്ചത്. വേണാടിന്റെ 60 ബസ്സുകളാണ് പുനലൂർ പത്തനംതിട്ട ജില്ലകളിലായി സർവീസ് നടത്തുന്നത്. രാവിലെ 22 ബസ്സിലെ ജീവനക്കാർ പുനലൂരിൽ സമരം പ്രഖ്യാപിച്ച് സർവീസ് അവസാനിപ്പിച്ച് സമരം ആരംഭിച്ചു. തുടർന്ന് ബാക്കി ജീവനക്കാരും സമരത്തിൽ പങ്കുചേരുകയായിരുന്നു. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമരപ്പന്തൽ തീർത്ത് നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. നിരവധി വർഷങ്ങളായി വേണാടിൽ ജോലി ചെയ്യുന്നവർക്ക് നിയമപരമായ ശമ്പളവും ക്ഷേമനിധിയും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കുകയാണെന്ന് കാണിച്ച് ലേബർ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഉടമയ്ക്ക് ശമ്പള വർധനം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ നൽകിയ ഡിമാൻഡ് നോട്ടീസ് നടപടിയാകാത്ത സാഹചര്യത്തിലാണ് കൺവീനർ പരവട്ടം ഷാജി സത്യാഗ്രഹം ആരംഭിച്ചത്. തൊഴിലാളികളുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല മീറ്റിംഗുകളിലും തൊഴിലാളികൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞപ്പം മാനേജ്മെന്റ് 8 മുമ്പ് ലാസ്റ്റ് മീറ്റിംഗാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇന്നത്തെ ജോലിക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരാഴ്ച ചെയ്യാത്ത തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 8 അതിനുശേഷം നമ്മൾ പല പ്രാവശ്യവും ഞാൻ ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞു ശമ്പളം വർദ്ധിപ്പിക്കണം, ജോലിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ജോലിക്കാർ വരുമ്പോഴേക്കും അറിയാമല്ലോ ഇപ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെല്ലാം പറഞ്ഞിട്ടും അവർ അതിനോട് യാതൊരു അനുഭവവും കാണിക്കുന്നില്ല. നമ്മളെപ്പോലും അറിഞ്ഞോട് കാണുക എന്നുള്ള തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദം ചെയ്യാത്തതിനാൽ അതുകൊണ്ട് തൊഴിലാളികൾ എന്നോട് ആവശ്യം പറയുന്നു. പറഞ്ഞതനുസരിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മുൻപന്തി നിൽക്കുന്നു. തൊഴിലാളികളെയും ബസ് ഉടമയെയും ഒരുമിച്ച് വിളിച്ച് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ രമ്യമായ പരിഹാരം കാണണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തൊഴിലാളികൾ ആരംഭിച്ച സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി സിഇടിയും സിപിഐഎമ്മും എത്തിയതോടെ സമരം കൂടുതൽ ഉഷാറായിരിക്കുകയാണ്. എല്ലാവിധ പിന്തുണയും സിപിഐഎമ്മും സിഐടിയും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ വർഷങ്ങളായി തന്നെ ഈ പണിയെടുക്കുന്ന ഈ തൊഴിലാളിക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കൊടുക്കില്ല. ഇവർക്ക് ഇതിനകത്ത് സംഘടിതമായ ഒരു യൂണിയനിൽ ഈ തൊഴിലാളികൾ നിൽക്കാത്തതിന്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഈ ഉടമ വളരെ നികൃഷ്ടമായ രീതിയിൽ ഈ തൊഴിലാളികളെ സൗകര്യമുള്ളപ്പോൾ പിടിച്ചുവിടുക, സൗകര്യമുള്ളവർ വരിക, വളരെ മോശമായി. നമ്മുടെ കേരളത്തിൽ ഒരു മേഖലയിൽ പോലും ഇല്ല. ഇവിടെ തന്നെ നിരവധി ബസ്സുകൾ ഓടുന്നുണ്ട്, നിരവധി ബസ്സുകളുണ്ട്. അതിലെല്ലാം തൊഴിലാളികൾ യൂണിയനിലെല്ലാം ചേർന്ന് അവകാശങ്ങളൊക്കെ മേടിക്കുമ്പോഴാണ് ഈ വേണാട് ബസ്സിലെ മുതലാളി ഈ തൊഴിലാളികളോട് നമ്മുടെ കേരളത്തിൽ നടത്താൻ തീരാത്ത നിലയിലുള്ള തൊഴിലാളി ദ്രോഹ നടപടികൾ ചെയ്യുക. അവർ ന്യായമായ ശമ്പളം, നമുക്കറിയാം നാട്ടിലെ വില വർധനവ് ജീവിച്ചു കൊണ്ടുപോകാൻ വയ്യ. 300 രൂപ 350 രൂപ ശമ്പളം കൊടുത്താൽ ഈ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബം പോറ്റാനാത്തൊരു അവസ്ഥയിലാണ് ഇവർ. സ്വയം ഒരു യൂണിയനിലും ചേരാതെ ഈ മാനേജർ എന്ന് പറയുന്ന ഷാജിയുടെ നേതൃത്വത്തിൽ ഈ ഉടമയുമായി നിരവധി മാസങ്ങളായി ചർച്ചയാണ്. ഈ ഓണക്കാലത്ത് കൊടുത്ത ബോണസ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 1000 രൂപയും 500 രൂപയാണ് ഇതിനകത്ത് ബോണസ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉത്രാടത്തിൻ്റെ തലേന്ന് ഒരു പച്ചക്കറി മേടിക്കണമെങ്കിൽ ഇന്ന് 1000 രൂപ വേണം. 365 ദിവസം പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾക്ക് കേരളത്തിൽ ഒരു മേഖലയിലും ഇല്ലാത്ത രീതിയിലുള്ള ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് ഇവർ ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങളില്ല, തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ ഡ്രൈവറും കണ്ടക്ടർ പണിക്കുമായിട്ട് ഈ ഉടമകളുടെയൊക്കെ ചെന്ന് നേരിട്ട് ജോലി കൊടുക്കുന്നതിന്റെ പേരിലാണ് അവരെ യൂണിയനിൽ പോളി സംഘടിപ്പിച്ചാൽ പിറ്റേന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സമ്പ്രദായമാണ് നിലനിന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇക്കോ ടൂറിസം ഉൾപ്പെടെയുള്ള തെന്മലയുടെ ടൂറിസം വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത് KAP നിലപാടെന്ന് ആക്ഷേപം ഉയരുന്നു. ഇക്കോ ടൂറിസത്തിന്റെ പ്രധാന ആകർഷണമായ ബോട്ട് സവാരിക്ക് വിലങ്ങുതടിയാവുന്നതും KAP തന്നെ. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. തെന്മല ഇക്കോ ടൂറിസം ബോട്ട് സവാരിക്ക് KAP തുരങ്കം വയ്ക്കുന്നതായി ആരോപണം. കിഴക്കൻ മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് ബോട്ട് സവാരി. ഇത് തുടങ്ങിയ കാലം മുതൽക്കേ KAP തടസ്സം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. തേക്കടി ബോട്ട് ദുരന്തത്തിന് മുൻപായി പരപ്പാർ അണക്കെട്ടിലായിരുന്നു ബോട്ട് സവാരി നടത്തിയിരുന്നത്. പിന്നീട് പരപ്പാർ ബോട്ട് സവാരി പുനരാരംഭിക്കാൻ പദ്ധതിയിട്ടപ്പോൾ മുടന്തൻ ന്യായങ്ങൾ നിരത്തി ബോട്ട് സവാരി മുടക്കാൻ KAP ശ്രമം നടത്തിയിരുന്നു. ബോട്ട് സവാരിക്കുള്ള ഫീസിൽ നിന്നും നിശ്ചിത തുക KAP കൊടുത്തെങ്കിൽ മാത്രമേ അണക്കെട്ടിനോട് ചേർന്ന് കളംകുന്നിൽ ബോട്ട് സവാരി നടത്താൻ അനുമതി നൽകുകയുള്ളൂ എന്ന് KAP വാദിച്ചു. ഇതേ തുടർന്ന് ബോട്ട് സവാരി എർത്ത് ഡാമിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ എർത്ത് ഡാമിൽ സഞ്ചാരികൾ 1.5 കിലോമീറ്ററോളം നടന്നു വേണം ബോട്ട് യാർഡിൽ എത്താൻ. ഇത് സംബന്ധിച്ച് ടൂറിസം വകുപ്പ് KAP പലതവണ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഓണക്കാലത്ത് കളംകുന്നിൽ സവാരി നടത്താൻ KAP അനുമതി നൽകിയെങ്കിലും കഴിഞ്ഞ 15 എർത്ത് ഡാമിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പരപ്പാർ അണക്കെട്ട് പ്രദേശം വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കാൻ സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് KAP മുന്നോട്ട് പോകുന്നത്. തെന്മല ഭൂരിഭാഗം സ്ഥലവും കൈവശം വെച്ചിരിക്കുന്ന KAP യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുമില്ല. സംസ്ഥാനത്തെ മറ്റ് അണക്കെട്ടുകൾ കേന്ദ്രീകരിച്ച് ടൂറിസം കുതിച്ചു ചാടുമ്പോഴും ഇവിടെ KAP ടൂറിസത്തിന് തുരങ്കം വെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ തെന്മല. പവിത്രം ജ്വല്ലേഴ്സ്, ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗൻ എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ്, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് പത്തനാപുരം. Catering service. We cater for all occasion. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 9947697.
കൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ് പുനലൂർ, സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15 വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, ടിവി സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരിക്കെ നിര്യാതയായ മിനി മധുകുമാറിന്റെ മൃതദേഹം നഗരസഭാ ഹാളിൽ പൊതുദർശനത്തിന് വച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പുനലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന മിനി മധുകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നിര്യാതയായത്. ദീർഘനാളായി വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പുനലൂർ നഗരസഭയിലെ പവർ ഹൗസ് വാർഡിൽ നിന്നും CPI പ്രതിനിധിയായാണ് വിജയിച്ചത്. മൃതദേഹം വെള്ളിയാഴ്ച 11 മണിയോടെ നഗരസഭാ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരമർപ്പിച്ചു. മാന്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ കഴിഞ്ഞ അപൂർവം ചില കൌൺസിലർമാരിൽ ഒരാളായിരുന്നു മിനി മധുകുമാർ. തികഞ്ഞ വിനയത്തോടെയുള്ള പെരുമാറ്റവും ആത്മാർത്ഥതയുമാണ് മിനി മധുകുമാറിനെ വ്യത്യസ്തയാക്കിയത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് സ്കൂളുകളുടെ വികസനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ പ്രത്യേകം അംഗീകാരം നേടിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ അംഗമായിരുന്ന മിനി തിരഞ്ഞെടുപ്പിലൂടെയാണ് സജീവ പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. പവർ ഹൗസ് വാർഡിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടെയായിരുന്നു മിനി മധുകുമാറിന്റെ വിജയം. അതിന്റെ അംഗീകാരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും ലഭിച്ചു. നഗരസഭയിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഭർത്താവ് മധുകുമാറിന്റെ വീട്ടിലും പിന്നീട് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. കുളത്തൂപ്പുഴ അരിപ്പ സമരഭൂമിയിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഏകതാ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ജോൺ സാമുവൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ അരിപ്പ സമരഭൂമിയിൽ നടത്തിവരുന്ന നെൽകൃഷിയുടെ 5th കൊയ്ത്തുത്സവം വിപുലമായ ചടങ്ങുകളോടുകൂടി സംഘടിപ്പിച്ചു. സമരസമിതി നേതാവ് ശ്രീരാമൻ കൊയ്യോന്റെ അധ്യക്ഷതയിൽ ഏകതാ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ജോൺ സാമുവേൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി 100 കൊല്ലം മുമ്പാണ്
സമരം ജീവിതമാണെന്നും ജീവിതം സമരമാണെന്നും തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നത്. ഗാന്ധിജി ആദ്യം ചമ്പാരണിലും ഖേദയിലെ കർഷകരുടെ കൂടെ നിന്ന് ജീവിക്കുവാനുള്ള അവകാശത്തിനും ഭൂമിക്കും വേണ്ടിയാണ് സമരം ചെയ്തത്. അത് കഴിഞ്ഞാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നത്. കാരണം സ്വാതന്ത്ര്യം തുടങ്ങുന്നത് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിലാണ്. ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കുവാനുള്ള അവകാശം കർഷകന് ഭൂമിയുടെ മേലുള്ള അധികാരവും അവകാശമാണ്. കവി ജയചന്ദ്രൻ കടമ്പനാട് മുഖ്യ അതിഥിയായിരുന്നു. സമരസമിതി കൺവീനർ മനോജ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഏകതാ പരിഷത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോനച്ചൻ വടകോടെ, പവിത്രൻ തില്ലങ്കേരി, പാലോട് സന്തോഷ്, വെണ്ണിയൂർ ഹരി തുടങ്ങിയവർ കൊയ്ത്തോത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. ചിതറ വളവ് വെച്ച് പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. പ്രദേശവാസികളുടെ നീണ്ട നാളത്തെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഒരു വർഷം മുൻപ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപനം നടത്തിയത്. ചിതറ വളവുപച്ച പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുവാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹമാണ് ഇതോടെ സഫലീകരിക്കുന്നത്. വിസ്തൃതമായ കടക്കൽ പോലീസ് സ്റ്റേഷൻ വിഭജിച്ചാണ് ചിതറ പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കുന്നത്. ഒരു വർഷം മുമ്പ് ചിതറ പഞ്ചായത്ത് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ചിതറയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത്. പഞ്ചായത്ത് വക സ്ഥലം നൽകി ഇവിടെ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ഭരണാനുമതി ലഭിക്കാത്തതിനാൽ പ്രവർത്തനം ആരംഭിക്കാനായില്ല. ചിതറ പഞ്ചായത്ത് പൂർണ്ണമായും ഇട്ടിവ കുളത്തൂപ്പുഴ പഞ്ചായത്തുകൾ ഭാഗികമായും പുതിയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടും. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. ചിതറ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന പേഴുമൂട് സണ്ണി തൽസ്ഥാനം രാജിവെച്ചു. രാജി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. സിപിഐ ടിക്കറ്റിൽ മത്സരിച്ചാണ് സണ്ണി വിജയിച്ചത്. പാർട്ടിയിൽ നിന്നും രാജിവെച്ചതായി സൂചനയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കഴിഞ്ഞ 4.5 വർഷം ആ ഒരു ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചു. ആ മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും എൻ്റെ ആ ജനങ്ങളോട് എൻ്റെ വാർഡിലെ ജനങ്ങൾക്കുള്ള ആ കർത്തവ്യവും കടമയും നിറവേറ്റിയതിനു ശേഷം മാത്രമാണ് ഞാൻ രാജിവെച്ചത്. ചിതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാറായപ്പോൾ പഞ്ചായത്ത് അംഗം രാജിവെച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ വളവുവച്ച വാർഡ് മെമ്പർ പേഴുമൂട് സണ്ണിയാണ് സ്ഥാനം രാജിവെച്ചത്. സിപിഐയുടെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് സണ്ണി. 5 വർഷമായി പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു. സിപിഐയിൽ നിന്നും രാജിവെച്ചതായി സണ്ണിയും പുറത്താക്കിയതായി സിപിഐയും പറയുമ്പോഴാണ് സണ്ണി പഞ്ചായത്ത് അംഗത്വം കൂടി രാജിവെച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജി അംഗീകരിച്ചു. സിപിഐയിൽ നിന്നും മാറി കോൺഗ്രസിൽ ചേരുവാനാണ് സാധ്യത. പ്രവർത്തനായി നിന്ന കാലം മുഴുവനും ഈ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ഇടവേള ഒഴിച്ച് സജീവമായ കോൺഗ്രസ് വിശ്വാസിയായിരുന്നു ഞാൻ. ഒരുപക്ഷെ ഇപ്പൊ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് തന്നെ പാർട്ടിയുടെ ചില അച്ചടക്ക നടപടിക്ക് വിധേയനായ ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്ത് വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ആ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ പാർട്ടി കണ്ടായിരിക്കുമ്പോൾ എന്നെ തന്നെ പുറത്താക്കി. എന്നാലും ഞാൻ മരിക്കുന്നവരെ ഒരു കോൺഗ്രസ് വിശ്വാസി, ഒരു പാർട്ടി പോയിരുന്നു പോലും കോൺഗ്രസ് വിശ്വാസിയായിട്ടുള്ള കഴിഞ്ഞ 3 തവണ പഞ്ചായത്ത് അംഗമായ സണ്ണി 2 തവണ സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു. മുൻപ് കോൺഗ്രസുകാരനായിരുന്ന സണ്ണി സീറ്റ് കിട്ടാതായപ്പോഴാണ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് സിപിഐയിൽ ചേർന്ന സണ്ണി വളവുപച്ച വാർഡിൽ നിന്നും വിജയിച്ചു. സണ്ണി രാജിവെച്ചതോടെ ആകെ 23 വാർഡിൽ കോൺഗ്രസ് 12, സിപിഐ 3, സിപിഐഎം 7 എന്നിങ്ങനെയാണ് കക്ഷി നില. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. പട്ടാഴിയിൽ SMDP ശാഖാ സെക്രട്ടറി അനിലിന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ CPM DYFI പ്രവർത്തകർക്കെതിരെ കുന്നിക്കോട് പോലീസ് കേസെടുത്തു. 15 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. പട്ടാഴി നീർക്കുഴി സ്വദേശിയും CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും സർക്കാർ ജീവനക്കാരനുമായ വിജയൻ, അയൽവാസികളും DYFI പ്രവർത്തകരുമായ സതീഷ് കുമാർ, അനിൽ തുടങ്ങി കണ്ടാനറിയാവുന്ന 15 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 12:30 വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം അനിലിന്റെ വീട്ടിലെത്തിയത്. ബഹളം കേട്ട് കതവ് തുറന്ന അനിൽ സംഘാംഗങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മാരകായുധങ്ങളും കുറുപടിയും കണ്ട് കതവ് അടച്ചു. ഇതോടെ സംഘം അസഭ്യ വർഷം നടത്തി വീടിന്റെ കതവുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും കല്ലെറിഞ്ഞ് ജനാലച്ചില്ലുകൾ തകർക്കുകയുമായിരുന്നു. ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും സംഘാംഗങ്ങൾ സ്ഥലം വിട്ടു. തുടർന്ന് കുന്നിക്കോട് SI ഉമ്മർ റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് കേസെടുത്തു. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം.
കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ്, as pure as your love. Punalur Alappi Pathanamthitta Cherthala Thoppumpadi and Good ASL Traders Alimukk Punalur. Contact 9846504688 7025061801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണ പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. Door locks, handles, tower bolt, door hinges, nails, screws, aluminium fittings, welding rod, cutting blades, തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക് പുനലൂർ. കമ്പനി പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്, വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോളാൻ കമ്പനി പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോളാൻ കമ്പനി ഹെഡ് ഓഫീസ് പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോളാൻ കമ്പനി എന്നും. രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ, തേക്ക്, ഈട്ടി, നാടൻ പ്ലാവുകൾ തുടങ്ങിയ എല്ലാ തടികളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഒരേ ഒരു സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്സ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ, തേക്ക്, ഈട്ടി തുടങ്ങിയ ഉറപ്പുള്ള നല്ല ഇനം തടികളിൽ നമ്മുടെ വീടിന് ആഡംബരത്തിന്റെ പരദീസയാക്കുവാൻ രേവതി ഫർണിച്ചർ എന്നും. നിങ്ങളോടൊപ്പം രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. കോൺടാക്ട് 9447453601 8136 853601. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലുമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലുമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ്, കൂടാതെ എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475-222-0357-9745-20108. സോഡിയാക് സിൽക്സ്, ദ സിഗ്നേച്ചർ കളക്ഷൻസ് ഓഫ് യുവർ ഹോം ടൗൺ. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ് പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED TV. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ് പത്തനാപുരം, വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി. സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ്, 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475-23-555-45. സ്വാമി വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാന നിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. ഈസ്റ്റ് HSS ന് എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. ശനിയാഴ്ച 8:30 മുതൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ ഫയൽ പരാതി അദാലത്ത് സംഘടിപ്പിക്കുന്നു. അദാലത്തിൽ പരാതിക്കാർക്ക് ജില്ലാ കളക്ടറെ നേരിട്ട് കാണുവാനും അവസരമുണ്ട്.
കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ ഫയൽ പരാതി പരിഹാരവും ഫയൽ തീർപ്പാക്കലും സെപ്റ്റംബർ 26 ശനിയാഴ്ച രാവിലെ 8:30 മുതൽ സംഘടിപ്പിക്കുന്നു. അഞ്ചൽ അലയമൺ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട അഞ്ചൽ അലയമൺ ചണ്ണപ്പേട്ട അരയ്ക്കൽ ഇടമുളയ്ക്കൽ വില്ലേജുകളിലെ തീർപ്പാക്കുവാനുള്ള ഫയലുകൾ അദാലത്തിൽ പരിഗണിക്കും. പൊതുജനങ്ങൾക്ക് ഈ അവസരത്തിൽ ജില്ലാ കളക്ടറെ നേരിട്ട് കാണാനും പരാതി നൽകാനും അവസരമുണ്ടായിരിക്കുമെന്നും ഡെപ്യൂട്ടി തഹസിൽദാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ജില്ലാ കളക്ടർ എന്നീ വില്ലേജുകളിൽപ്പെട്ട 5 വില്ലേജ് ഓഫീസ്, അത് ഇടമുളയ്ക്കൽ, അറയ്ക്കൽ, അലയമൺ, ചരണപ്പെട്ട, അഞ്ചൽ എന്നീ വില്ലേജുകളിൽ ഉൾപ്പെടുത്തിയാണ് വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് കഴിവതും കൂടുതൽ ആൾക്കാർ വന്ന് കളക്ടർ നേരിട്ട് പരാതി സ്വീകരിക്കുന്നതായതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ അവിടെ പൊതുജനങ്ങളിൽ നിന്നും പരാതി നേരിട്ട് സ്വീകരിക്കും, അത് കുറേയൊക്കെ പരിഹരിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ ധനസഹായ വിതരണം ചെയ്യും. പെറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുക്കടവ് ഭാഗത്ത് തോടിന്റെ കരകൾ ഇടിഞ്ഞു തള്ളുന്നു. അപകടങ്ങൾ വർദ്ധിക്കുന്നു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറും. വശങ്ങൾ ഇടിഞ്ഞു താഴുന്നതിനാൽ ഇവിടെ റോഡിന് വീതി വളരെ കുറവാണ്. അമിതവേഗതയിലും മറ്റുമെത്തുന്ന വാഹനങ്ങൾ പലപ്പോഴും തോട്ടിലേക്ക് മറിയുകയാണ് പതിവ്. 3 ഉയരത്തിൽ താൽക്കാലിക ബാരിക്കേഡുകൾ 4 ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. PWD അധികൃതർ കാട്ടുന്ന അനാസ്ഥ ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അപകട സൂചന നൽകുന്ന ബോർഡുകൾ സ്ഥാപിച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ശബരിമല സീസണിലും മറ്റും നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിരവധി ജീവനുകളും പൊലിഞ്ഞുപോയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് 3 ഉയരത്തിൽ 4 ഭാഗങ്ങളിലായി ചെറിയ ബാരിക്കേഡുകൾ സ്ഥാപിക്കാൻ PWD അധികൃതർ നിർബന്ധിതരായത്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന തോടിന്റെ ഭാഗത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. തോടിന്റെ കരയിൽ സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചാൽ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും. തോടിന്റെ മറുഭാഗത്ത് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഉള്ളത്. റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന് ആവശ്യവും ശക്തമാണ്. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂരിലെ ജുഡീഷ്യൽ കോംപ്ലക്സ് ഇനിയും പൂർത്തിയായില്ല. പണികൾ പൂർത്തിയാക്കാൻ ഇനിയും കോടികൾ ചെലവഴിക്കണം. വർഷങ്ങളായി ജുഡീഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. എന്നാൽ പണികൾ ഒരിടത്തും എത്തിയിട്ടില്ല. ചെമ്മന്തൂരിലാണ് ജുഡീഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സിനായി കെട്ടിടം നിർമ്മിക്കുന്നത്. 5-നില കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ 2 നിലകളുടെ പണികൾ ഭാഗികമായി പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിനായി സ്ഥലം അനുവദിച്ചത്. 3 കോടി രൂപയും ആദ്യഘട്ട നിർമ്മാണത്തിനായി അനുവദിച്ചു. എന്നാൽ പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജുഡീഷ്യൽ കോംപ്ലക്സിനായി ഇനിയും 7 കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് ആവശ്യം ഉയർന്നത്. കോടതികൾ മുഴുവൻ ഒരു കെട്ടിടത്തിൽ കൊണ്ടുവരാനായാണ് ചെമ്മന്തൂരിൽ കോടതി സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത കെട്ടിടമെന്ന ദുഷ്പേരാണ് ഈ കെട്ടിടത്തിനുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ബാക്കി തുക കൂടി അനുവദിക്കണമെന്ന് ബാർ കൌൺസിലും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിലും ഇതിനായി തുക വകയിരുത്തിയിട്ടില്ല. ഇത് ഏറെ പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. ഒരു കെട്ടിടത്തിൽ കൊണ്ടുവരാനുള്ള കിഴക്കൻ മേഖലയുടെ ആഗ്രഹം ഇനി എന്ന് നിറവേറുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പുലിപ്പേടിയിൽ വിരണ്ട് കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴ ജനവാസ കേന്ദ്രത്തിൽ പുലിയിറങ്ങി, നാട്ടുകാർ ഭീതിയിൽ. അമ്പനാട് TR&T എസ്റ്റേറ്റ് സമരം 10-ാം ദിവസത്തിലേക്ക്. KN ബാലഗോപാൽ MP സ്ഥലം സന്ദർശിച്ചു, സമരക്കാർ ആവേശത്തിൽ. കുളത്തൂപ്പുഴ അരിപ്പ സമരഭൂമിയിലെ കൊയ്ത്തുത്സവം പ്രദേശത്തിന് കൗതുകവും ആവേശവുമായി. പുനലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാറിന്റെ ഭൗതിക ശരീരം നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചു. നാനാതുറയിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ് വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.